ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് വരുന്നൊരു വാർത്ത സത്യം പറഞ്ഞാല് വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം കൊച്ചിയിലെ ഒരു യുവ ഡോക്ടർക്ക് നേരെ ഒരു രണ്ടംഗ സംഘം അക്രമിച്ചുകൊണ്ട് ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ആശുപത്രിയിൽ വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതേപോലെ ഒരു സംഭവത്തിൽ മരണപ്പെട്ടിരുന്നു. അന്നും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃത്യമായ സെക്യൂരിറ്റി ഗാർഡുകൾ ഇല്ലാത്ത പ്രശ്നമായിരുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡ് നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ നടന്നു വരുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടാ, അതൊരു സ്വന്തമായിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരു മനുഷ്യനാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ സെക്യൂരിറ്റി ഗാർഡായിട്ട് എന്തിന് ആണ് വെച്ചിങ്ങനെ ശമ്പളം കൊടുക്കുന്നത്? ഈ സെക്യൂരിറ്റി ഗാർഡിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവന്മാർക്ക് വല്ല വിവരമുണ്ടോ? ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് സെക്യൂരിറ്റി ഗാർഡാക്കി വെച്ചുകൊണ്ട് ഇത്തരം ഒരു ആക്രമണം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇതേ സംഭവത്തിൽ ഒരു രക്തസാക്ഷി സത്യം പറഞ്ഞാൽ നേരത്തെ ഉണ്ടായി. വന്ദന എന്ന് പറയുന്ന ഒരു രക്തസാക്ഷി നേരത്തെ ഉണ്ടായി കഴിഞ്ഞു. എന്നിട്ട് പോലും മതിയായ സെക്യൂരിറ്റി ഗാർഡുകളെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും നിർത്തുന്നില്ല എന്ന് പറയുന്നത് വളരെയേറെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നാളെ ഈ സംഭവിച്ച ഡോക്ടർ ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ സംഭവിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ കയ്യിൽ കയറി എന്തെങ്കിലും മാരക ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഈ സെക്യൂരിറ്റിയെ കൊണ്ട് ഇത് തടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്? ഒരിക്കലുമല്ല, അദ്ദേഹത്തെ കൊണ്ട് ഒട്ടും പറ്റത്തില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് അറിയാം, അദ്ദേഹം നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇങ്ങനെയുള്ള ആളെ സെക്യൂരിറ്റി ഗാർഡായിട്ട് വെച്ചിട്ട് എന്ത് ഗുണമാണുള്ളത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല.